നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ആ അറിയിപ്പില്ലായിരുന്നുവെങ്കിൽ മിസൈൽ ലോകം തകർത്തേനെ. ജോ ബൈഡൻ യുദ്ധഭൂമിയിൽ റഷ്യ MiG-31 തിരിച്ചിറക്കിയെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. 5 മണിക്കൂറെടുത്ത് യുദ്ധം നടക്കുന്ന യുക്രൈൻ സന്ദർശിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ കീവിൽ എത്തുന്നതിന് 15 മിനിറ്റ് മുൻപ് റഷ്യയെ വിവരം അറിയിച്ചിരുന്നതായി റിപ്പോർട്ട്. February 24 യുക്രൈന്റെ മേൽ റഷ്യ നടത്തുന്ന യുദ്ധം 1 വർഷം പൂർത്തിയാകും. ഇതിന് മുന്നോടിയായാണ് ബൈഡന്റെ യുക്രൈൻ സന്ദർശനം. യുദ്ധത്തിൽ യുക്രൈന് ഇനിയും $500 മില്യൺ തുകയ്ക്കുള്ള സഹായം നൽകുമെന്നും ബൈഡൻ കീവിൽ പ്രഖ്യാപിച്ചു. ഇതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടാകുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബൈഡനെ കീവിൽ രക്ഷിച്ചത് യുക്രൈന്റെ ആയുധങ്ങളല്ല, മറിച്ച് റഷ്യയുമായി അവസാനവട്ടം നടത്തിയ ചർച്ചയാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഞായറാഴ്ചയാണ് ബൈഡൻ വാഷിംഗ്ടണിൽ നിന്ന് പോയത്. എന്നാൽ വൈറ്റ് ഹൌസിന്റെ ഷെഡ്യൂളിൽ അദ്ദേഹം US തന്നെ ഉണ്ടെന്നാണ് കാണിച്ചിരുന്നത്. ഞായറാഴ്ച US നിന്ന് ബൈഡൻ പോയത് ചൊവ്വാഴ്ച എത്തേണ്ട പോളണ്ടിലേക്കാണ്. പിന്നീട് പോളണ്ടിന്റെ അതിർത്തിയിൽ നിന്ന് കീവിലേക്ക് 10 മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്ര നടത്തുകയായിരുന്നു. യുക്രൈനിൽ എത്തുന്നതിന് 15 മിനിറ്റ് മുൻപ് വൈറ്റ് ഹൌസ് വിവരം റഷ്യയെ അറിയിക്കുകയായിരുന്നു. ബൈഡൻ സന്ദർശനം നടത്തുന്നതിനിടെ എയർ റെഡ് സൈറനുകൾ മുഴങ്ങിയിരുന്നു. ബെലാറൂസിൽ നിന്ന് റഷ്യയുടെ MiG-31 യുദ്ധവിമാനം പറന്നുയർന്നതിന്റെ സൂചനയായിരുന്നു അത്. ഈ യുദ്ധവിമാനത്തിൽ കീഴിൽ ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടെന്നും ഇവ വെടിവെച്ചിടാൻ യുക്രൈൻ സാധിക്കില്ല എന്നും യുക്രൈൻ വ്യോമസേന വക്താവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. അതേസമയം US പ്രസിഡന്റ് യുക്രൈനിലുള്ള സമയം ആക്രമണം നടത്താതിരിക്കാനുള്ള മഹാമനസ്കത തങ്ങൾ കാട്ടിയെന്നാണ് റഷ്യന്റെ നിലപാട്. അമേരിക്കൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ബൈഡന്റെ ധൈര്യമായിരുന്നു അതെന്നും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം യുദ്ധത്തിൽ യുക്രൈനും പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പൂർണ്ണ പിന്തുണയും ബൈഡൻ കീവിൽ വെച്ച് വാഗ്ദാനം ചെയ്തിരുന്നു. 1 വർഷത്തിന് ശേഷവും കീവ് നിവർന്നു നിൽക്കുകയാണ്. യുക്രൈൻ നിവർന്നു നിൽക്കുന്നു, ജനാധിപത്യവും നിവർന്നു നിൽക്കുന്നു. ഏകദേശം 1 വർഷം മുൻപ് പുടിൻ തന്റെ അധിനിവേശം ആരംഭിച്ചപ്പോൾ ഉക്രൈൻ ദുർബലമാണെന്നും പടിഞ്ഞാൻ രാജ്യങ്ങൾ വിഭജിക്കപ്പെട്ടതായും അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഞങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. പക്ഷെ അദ്ദേഹത്തിന് പൂർണ്ണമായും തെറ്റുപറ്റി. യുക്രൈനുള്ള ഞങ്ങളുടെ പിന്തുണ ആവർത്തിച്ച് ഉറപ്പു നൽകുന്നതിനാണ് വിപുലമായ ചർച്ചകൾക്കായി ഞാൻ സെലൻസ്കിയുമായി അദ്ദേഹത്തിന്റെ സംഘവുമായും ഇന്ന് കീവിൽ ചർച്ച നടത്തിയതെന്നും ബൈഡൻ പറഞ്ഞു. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ 1st വാർഷികത്തിന് ദിവസങ്ങളിൽ മാത്രം ബാക്കി നിൽക്കെ യുക്രൈനിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയ US പ്രസിഡന്റ് ജോ ബൈഡൻ എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു. യുക്രൈൻ നഗരത്തിൽ റഷ്യൻ സേന വ്യാപക ആക്രമണം തുടരുന്നതിനിടെയാണ് പോരാട്ടത്തിന്റെ അവസാന നിമിഷം വരെ യുക്രൈനുള്ള US പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച് ബൈഡൻ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തിയത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ബൈഡൻ യുക്രൈന് $50 കോടി പ്രത്യേക സഹായവും പ്രഖ്യാപിച്ചു. കൂടുതൽ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം പലതവണ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ബൈഡനെ ഇവിടേക്ക് ക്ഷണിച്ചിരുന്നു. 5 മണിക്കൂറിലധികം നീണ്ടുനിന്ന സന്ദർശനത്തിന് ശേഷം ബൈഡൻ കീവിൽ നിന്ന് മടങ്ങി. ഇത്തവണ യുക്രൈന്റെ അയൽരാജ്യമായ പോളണ്ടിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്താനിരിക്കെയാണ് മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ ബൈഡൻ കീവിലെത്തിയത്. പോളണ്ടിലെത്തുന്ന ബൈഡൻ പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു ഔദ്യോഗിക അറിയിപ്പ്. അദ്ദേഹം യുക്രൈനിലേക്ക് ഇന്നൊരു അപ്രതീക്ഷിത അതിഥി എത്തുമെന്ന അഭ്യൂഹം രാവിലെ മുതൽ സജീവമായിരുന്നു. നഗരത്തിൽ അപ്രതീക്ഷിതമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സുരക്ഷ വർദ്ധിപ്പിച്ചതും അഭ്യൂഹത്തിന് കരുത്ത് പകരുകയായിരുന്നു. ആ അതിഥി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതേ ഇല്ല. യുക്രൈനെതിരായിട്ടുള്ള ആക്രമണം റഷ്യ കടുപ്പിക്കുന്നതിനിടെ ബൈഡൻ കീവിലെത്തിയതിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുക്രൈനിലെ റഷ്യയുടെ യുദ്ധം മാനവരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നാണ് US കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.